ഇന്ത്യൻ സിനിമയുടെ 100 സുവർണ വർഷങ്ങൾ പൂർത്തിയാകുന്നു. ആ കിരീടത്തിൽ മലയാള സിനിമയുടെ പൊൻതൂവലുകൾ ഏറെയാണ്. ഏറെ വൈവിധ്യമായിരുന്നു മലയാള സിനിമയുടെ 84 വർഷങ്ങൾ. നിരവധി മാറ്റങ്ങൾ. ഇന്നെല്ലാ മാറ്റങ്ങൾക്കും ശേഷം മലയാള സിനിമ പുതിയ തലത്തിലെത്തി നിൽക്കുന്നു. ന്യൂ ജനറേഷൻ. ചിലരതിനെ 2 generation എന്നും പറയുന്നു. 2 generation ആയാലും കൊള്ളാം, ന്യൂ ജനറേഷൻ ആയാലും കൊള്ളാം, ഞങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലേ. ഇതാ ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളിലേക്ക്. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. പൊട്ടൻ പടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പൊട്ടൻ പടത്തിൽ അതിഥിയായി എത്തുന്നത് 2 generation സംവിധായകൻ ചേസു അഥവാ ചേമ്പുംകണ്ടത്തിൽ സുകുമാരനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ന്യൂ ജനറേഷൻ സംവിധായകൻ മിസ്റ്റർ ചേസു. നമസ്കാരം സർ. ഹായ്, ഗുഡ് മോർണിംഗ് ബ്രോ. യോ യോ സർ. യാ, സാറിനോട് എന്റെ ആദ്യത്തെ ചോദ്യം. സാർ, എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ സംവിധായകനായി മാറിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോ ഇഷ്ടം പോലെ തെറി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് അപ്പൊ എന്റെ ഈ പച്ചത്തെറി കേട്ട് എന്റെ സ്വന്തം അളിയൻ വന്ന് എന്നോട് ചോദിച്ചു, അളിയൻ മനോഹരമായിട്ട് തെറി പറയുന്നുണ്ടല്ലോ, അളിയൻ അങ്ങനെയാണെങ്കിൽ പോയി ഒരു ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്തുകൂടെ എന്ന്. സ്പോട്ടിൽ തന്നെ അളിയനെയും കുടുംബത്തിനെയും വാരിയിട്ട് തള്ളക്കും വിളിച്ചിട്ട് ഞാൻ നേരെ പോയി. എങ്ങോട്ട്? ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്യാൻ. ദൈവമേ, ഞാൻ സാറിന്റെ അടുത്ത് ഒരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? ഒന്ന് ഹൈഡ് ചെയ്യണ്ട, ഫുൾ ഓപ്പൺ, ഓപ്പൺ ഇറ്റ്. സാറിന്റെ കഴിഞ്ഞ പടത്തില് നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു വീണ വായന കേട്ടു. സത്യം പറഞ്ഞ ആ സീനിൽ വീണയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വാട്ട് എ ബൂളിഷ്നെസ്. അത് വീണ വായന അല്ല. പിന്നെ ഈ നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ ഉള്ളതിനേക്കാൾ തെറികൾ വീണ്ടും കയറി വന്നു. എന്നിട്ട് ആ സ്ഥലത്തൊക്കെ സെൻസറുകാർ ഇട്ടു. അവസാനം എല്ലാം കൂടെ കയറി വന്നപ്പോ ഒരു വീണ വായനയായിട്ട് തോന്നിയതാണ്. സാറിന്റെ ഏറ്റവും പുതിയ പ്രോജക്ട് ഏതാണ്? വാട്ട് എ നൈസ് ക്വസ്റ്റ്യൻ. എന്തു പറ്റി സാർ? ഈ യാ പറഞ്ഞപ്പോ കോട്ടുവാ കയറി വന്നത്. ഞാനൊരു പട്ടി ഊരിയിട്ടതാണ്. പട്ടി ഇവിടെ നിന്ന് ഊരിയിടാൻ സമ്മതിക്കില്ലല്ലോ. Look man, I am always thinking different way. എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു ന്യൂ ജനറേഷൻ വിവർഷനാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അയ്യേ, മനസ്സിലായില്ല സർ. ചന്തുവിനെയും കൊല്ലും, ഉണ്ണിയാർച്ചയും ചാകും. അല്ല സർ, ഈ വടക്കൻ വീരഗാഥ എന്നൊക്കെ പറയുമ്പോ അത് ഈ നമ്മുടെ MT സാറിന്റെ സ്ക്രിപ്റ്റ് അല്ലേ? സോ വാട്ട്? വാട്ട് സോ? പേര് പോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റും ഫുൾ MT ആയിരുന്നില്ലേ? ഒരു ഒറ്റ ടൂ പോലും അവർക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചോ? ടെൽ മീ. പിന്നെ എന്റെ ഈ പടത്തിൽ മറ്റൊരു പ്രത്യേകത, ഉണ്ണിയാർച്ച ഒരുപാട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ല സർ, അതിപ്പോ പഴയ പടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എന്റെ ഈ പടത്തിൽ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നോ ഹൈഡിംഗ്, ഫുൾ ഓപ്പൺ, ഫുൾ ഓപ്പൺ. അത് കലക്ക് സർ. സാറിന്റെ ഈ അരയില് ഒരു 3-4 പൗച്ച് ഞാൻ ശ്രദ്ധിച്ചു. ഇതെന്താണ് സർ? അയ്യോ, അത് പൗച്ച് അല്ല. സത്യം പറഞ്ഞാൽ ഇത് കഞ്ചാവ്, ഇത് ബ്രൗൺ ഷുഗർ, ഇത് പെത്തഡിൻ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ന്യൂജിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ബെഡ്റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ഡൈനിങ് റൂമിൽ കാണിക്കുന്നതും, ഡൈനിങ് റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ബാത്റൂമിൽ കാണിക്കുന്നതും. ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ എന്റെ ഈ സിനിമ തുടങ്ങുന്നതും ക്ലോസറ്റിന്റെ ക്ലോസ്അപ്പ് ഷോട്ടിൽ നിന്നാണ്. ഇതാണ് ഒരു സിനിമയുടെ വൃത്തിയായ ആരംഭം. സാറിന്റെ വടക്കൻ വീരഗാഥയില് ആദ്യം ചിത്രീകരിച്ച രംഗം ഏതാണ്? ആ പഴയ ആരോമലും കീരോമലെന്ന് പറയുന്ന രണ്ട് കൂറ പയ്യന്മാരില്ലേ, അവര് ചന്തുവിനെ കാണാൻ വരുന്നതാണ്. പക്ഷേ ആ പഴയ ചീള പേരുകളെല്ലാം ഞാനങ്ങ് മാറ്റി. ഇപ്പൊ എന്താണ് അവരുടെ പേര്? ഡിക്രൂസും ഫെഡറിക്കും. അവര് ചന്തു അങ്കിളിനെ കാണാൻ കൈ നിറയെ ടൂൾസുമായിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള തറവാട്ടിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. People wanna step into the party and jive. Watch him make it, break it down, the music will just ooze. What you wanna do, baby? It's on you, baby. Gotta walk around, man, who the hell are you? Jana Gadi'da veedu, Chandu'nde, vega irangi varan para. ഊളും കഴിഞ്ഞടുത്ത് പണിക്ക് കൊണ്ടാണ്. ചന്തു, കം ഓൺ, വി ആർ വെയിറ്റിംഗ് ഫോർ യു. ചന്തുവിന്റെ പഴയ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഓൾഡ് ജനറേഷൻ ആണെങ്കിലും സംഗതി കൊള്ളാം. ഗഡി, എനിക്ക് അവളുടെ ഇഷ്ടപ്പെട്ടു. നിനക്ക? എനിക്കതല്ല, എനിക്ക് അവളുടെ ആണ് ഇഷ്ടപ്പെട്ടത്. ഒന്നിപ്പോ അതുക്കപ്പരടാപ്പ, ആരെങ്കിലും കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മടെ പോകും. Hi guys, are you waiting outside? Coming inside. What would you like to have? Hot or cool? മച്ചു, കുടിക്കണ ആരോണ് പറഞ്ഞേട്ട. ഈ സാധനൊക്കെ കുടിക്കോടാപ്പ. കുടിക്കോന്നല്ല, ഇതൊക്കെ പിടിച്ച് കടിക്കോന്നാണ് എന്റെ പേടി. കുട്ടിമാളു, who is there? This is a children also. Yes.
വിളിച്ചു, എന്താണ് പരിപാടി? I am Dikros. ഞാൻ ഫ്രാങ്ക്ലിൻ. കുമ്പാരിക്ക് ചെറിയൊരു കൊട്ടേഷൻ ഉണ്ടല്ലോ, ചാകാൻ റെഡി ആയിക്കോ. എവിടുന്ന് വരുന്നു? ഞങ്ങ പുത്തൂരം പാലസ് എന്നാണ് പറഞ്ഞത്. പുത്തൂരം വീട് പുതിയ പുത്തൂരം വീടായിരിക്കും, പക്ഷെ ചന്തു പഴയ ചന്തുവല്ല. വന്ന കാര്യം പറ, പണ്ട് മച്ചും മച്ചുമായിട്ട് നടന്നിട്ട് കുമ്പാരി ഒരുത്തന്റെ പള്ളക്ക് കത്തി കയറ്റിയില്ലേ, അതിനൊരു സ്കെച്ച് വിണിട്ടുണ്ട്, എട്ടിന്റെ പണി തരാൻ വന്നതാണ്. ചന്തുവിന്റെ ചീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ചന്തുവിന് സ്കെച്ചിട്ടവരുണ്ട് പലരും, പല വട്ടം പൊന്നിനൊപ്പം തൂക്കി നോക്കിയപ്പോൾ സ്നേഹിച്ച പെണ്ണെന്നെ സ്കെച്ചിട്ടു. ഇരുമ്പാണി തട്ടി സ്ട്രോങ് ആക്കി മുളയാണി വെച്ച് കഞ്ചാവ് തടി കൊണ്ട് വടിവാള് വിളക്കാൻ ഫ്രീക്ക് കൊല്ലണ 16 ഗോൾഡ് കോയിൻസ് സ്പോയിൽ ചെയ്തവൻ ചന്തു. കൊട്ടേഷന് പോയപ്പോൾ ടൂൾസ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് വെറുതെ സൈസ് ഇറക്കിയവൻ ചന്തു. അങ്ങനെ എന്തെല്ലാം പാടി നടക്കുന്നു വെളിവുകെട്ട ബാൻഡ് ടീമുകൾ നിങ്ങളുടെ നാട്ടിൽ. എനിക്ക് ജസ്റ്റ് മിസ്സായി പോയ ബഡീസ് ആണല്ലോ മക്കളെ നിങ്ങൾ. ഗോ ബാക്ക് മൈ ചിൽഡ്രൻ, ഗോ ബാക്ക്, ഗോ ബാക്ക്. വൗ, വാട്ട് എ ഗുഡ് എക്സലന്റ് സീൻ. കണ്ടില്ലേ, ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള സീനാണ് അവര് വെറുതെ എംപ്റ്റി ആക്കി മാറ്റിയത്. സാറിന് ഈ പടത്തില് എത്ര പാട്ടുണ്ട്? യാ, മോർ ദാൻ 3 സോങ്സ്. ആകെപ്പാടെ 3 പാട്ട്. ഒന്നൊരു റാപ്പ്, പിന്നൊരു റാപ്പ്, പിന്നെ പടം തീർന്നു കഴിഞ്ഞാൽ ഒരു കോപ്പിലെ പാട്ട്. കോപ്പിലെ പാട്ട്? കോപ്പല്ല, തോപ്പ് പാട്ട്. സാർ, ഈ പടത്തിലെ റൊമാൻസ് സീൻസ് എങ്ങനെയാണ് സാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിലെ ചന്തുവും ഉണ്ണിയാർച്ചയുമായിട്ടുള്ള പ്രണയ സീക്വൻസുകൾ ഞാൻ വെറും കൾച്ചറില്ലാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, വേറെ കൾച്ചറിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ല സാർ, ഈ വേറെ കൾച്ചറിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ, സാറിന്റെ പടത്തിലെ നായകനും നായികയായിട്ടുള്ള ഉന്തും ചണ്ണിയാർച്ചയും തമ്മിലുള്ള റൊമാൻസ്, അല്ല ഈ ചന്തും ഉണ്ണിയാർച്ചയും തമ്മിലുള്ള റൊമാൻസ് സാർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അതായത് ചന്തു ഇങ്ങനെ മിഡ്നൈറ്റ് റിവർ നീന്തി കടന്ന്. മിഡ്നൈറ്റ് റിവർ? പക്ഷേ എന്റെ പടത്തിൽ ചന്തു പാതിരാപ്പുഴ നീന്തിക്കടന്നല്ല വരുന്നത്. പിന്നെ പകരം സ്പീഡ് ബോട്ടിൽ ഉണ്ണിയാർച്ചയുടെ ഐറ്റം ഡാൻസ് നടക്കുന്ന DJ ഫ്ലോറിലേക്കാണ് വരുന്നത്. ഹലോ, എപ്പാ? ആ ബഡി, ബഡിയുടെ ഡാഡി മടിയായി കേട്ടാ. സ്കൂട്ടാകാൻ കണ്ട സമയം, ഞാൻ ഇവിടെ ഒന്ന് സൈഡാക്കട്ടെ. ഈ ഐറ്റത്തെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആക്കിയാലോ? അതെന്തിനാ? അതാകുമ്പോ ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ. വേണ്ട, നമ്മക്ക് ഇങ്ങനെ ഇതിനെയൊക്കെ കണ്ട് ലൈക്ക് അടിക്കാനുള്ള യോഗമുള്ളു മച്ചുവേ. Hi darling. Hi. Da Chandu, എനിക്ക് നിന്റെ എല്ലാം ഇഷ്ടമായി. I love you da. I too love you di. എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു. I want to do a lip lock. ബഡി, അവള് റെഡി ആയിട്ടാ, നമ്മളിപ്പോ എന്ത് ചെയ്യും? ബ്രൗൺ ഷുഗർ ഇട്ടാ? ഇല്ല എങ്കിൽ പിന്നെ കഞ്ചാവ് പിടിക്കാം. ബാ. നടന്ന സംഭവം ഉണ്ണിയാർച്ച മൊബൈലിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നു. അത് കണ്ട് മനം തകർന്ന ചന്തു ഉണ്ണിയാർച്ചയോട് ചോദിക്കുന്നു, യൂട്യൂബ് ബ്രൂട്ടസ്, എന്ന് വെച്ചാ നീ അത് യൂട്യൂബിൽ ഇട്ടല്ലേ? സാർ, യാ ബ്രോ, സാറിന്റെ ഈ പടത്തിൽ ആരെയാണ് യഥാർത്ഥത്തിൽ കൊല്ലുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ, ബട്ട് ഐ ഡോണ്ട് ആസ്ക്. ദാറ്റ് ഈസ് ദി സസ്പെൻസ്. ഇതിൽ ഒരാളെ കൊല്ലുന്നുണ്ട്, പക്ഷെ അത് ആരാണ് മരിക്കുന്നുള്ളത് പടം റിലീസിന്റെ അന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ചേസു സംവിധാനം ചെയ്ത പുതിയ ന്യൂ ജനറേഷൻ സിനിമ റിലീസായി. ശേഷം കാഴ്ചയിൽ ഹലോ,
പടം എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ. എന്ത്, ഞാൻ എവിടെയാന്നു? ഞാനിവിടെ കഞ്ചാവ് പുരയിൽ തന്നെ ഉണ്ട്. എന്ത് കുറവാണെന്നു? പേടിക്കണ്ട, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷോയിൽ ആവശ്യത്തിലേറെ തെറി നമ്മൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. ഹായ് മോനു, പപ്പയുടെ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ചെവി പറയാം. പറഞ്ഞോളൂ. ഇത്രയും തെറി നീ എങ്ങനെയാണ് പഠിച്ചത്? എന്താണ് നിന്റെ കയ്യിലിരിക്കുന്നത്? ഈശ്വര, എന്റെ മകൻ എന്റെ സിനിമ കണ്ട് തന്നെ വഴിതെറ്റി. സാറേ, സ്വന്തം മകൻ വഴിതെറ്റിപ്പോയപ്പോ വിഷമമുണ്ടല്ലേ? സാറിന്റെ സിനിമ കണ്ടിട്ട് ഇതുപോലെ വഴിതെറ്റിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. എന്റെ മകൻ അടക്കം സ്വയബോധത്തോടെ സിനിമ കണ്ട ആൾക്കാർ ദേ വരുന്നുണ്ട്. വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. അങ്ങനെ അവസാനം സംവിധായകൻ പറഞ്ഞ സസ്പെൻസ് സിനിമ കാണാതെ തന്നെ നാട്ടുകാര് കണ്ടു. ആര് ആരെ കൊന്നെന്ന്. നമുക്ക് വേണ്ട സിനിമകൾ ഇതൊന്നുമല്ല. കാലദേശാന്തരങ്ങൾ വാഴ്ത്തുന്ന സിനിമകൾ, ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എന്നീ വേർതിരിവില്ലാതെ എല്ലാ ജനറേഷനും ആസ്വദിക്കുന്ന സിനിമ. നല്ല സിനിമകളുടെ ആ സുവർണ കാലഘട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം.